കൗമാരം നാടിന്റെ നന്മയ്ക്ക് എന്ന സന്ദേശവുമായി ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷനിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി സമ്മേളനം. കൗമാരത്തെ നാടിന്റെ പൊതുനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയുമായി വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ കൗമാരം നാട്ടുനന്മയ്ക്ക് എന്ന ഈ പദ്ധതിയിൽ ഈ വർഷം 10-12 ക്ലാസുകളിൽ പഠനം പൂർത്തിയാക്കിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. കൗമാര യൗവന ജീവിതത്തിൽ മാസത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു മണിക്കൂറെങ്കിലും പദ്ധതിയിലൂടെ സമൂഹ സേവനത്തിനായി നീക്കിവെക്കുക എന്ന ദൗത്യമാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറകളിലായി വൈവിധ്യമാർന്ന സേവന പ്രവർത്തന മേഖലകളിലേക്ക് ഡിവിഷൻ മെമ്പർ ജുനൈദ് കൈപ്പാണിയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ നാടിന്റെ നന്മയുടെ ഭാഗമാവാൻ സജ്ജരാവുകയാണ്. വെള്ളമുണ്ട സിറ്റി ഓഡിറ്റോറിയത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഗാ അനുമോദന സദസ് സംഘടിപ്പിച്ചു. സദസ്സിലാണ് കൗമാരം നാട്ടുനന്മയ്ക്ക് പദ്ധതി ഔപചാരികമായി പ്രഖ്യാപിച്ചത്. അനുമോദന ചടങ്ങിനോടനുബന്ധിച്ച് ഉപരിപഠന പ്രചോദന ക്ലാസിലും തുടർന്ന് അതിവേഗ ചിത്രകാരൻ ജിതേഷ് ജിയുടെ വരയരങ്ങിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൊതുപരീക്ഷകളിലെ A+ ജേതാക്കളെ മാത്രം അനുമോദിക്കുക എന്നതിനപ്പുറം വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഡിവിഷന്റെ ഔദ്യോഗിക അംഗീകാര പത്രം നൽകി ആദരിച്ചത് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. മംഗലശ്ശേരി മാധവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത OR KLU MLA സർട്ടിഫിക്കറ്റുകളും പുരസ്കാരവും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ആമുഖ പ്രഭാഷണം നടത്തി. കൗമാരം നാട്ടുനന്മയ്ക്ക് പദ്ധതി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മംഗലശ്ശേരി നാരായൺ നിർവഹിച്ചു. വിജിത്, വയനാട് വിഷൻ, വെള്ളമുണ്ട.